ശാന്തി. നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ടല്ലോ. ഞാൻ എന്ന ആ ഊർജമാണ് ചിന്തിക്കുന്നതെല്ലാം. മുഴുവൻ ചിന്തകളും രചിക്കുന്നത് ഞാൻ എന്ന ആ ഒരു ശക്തിയാണ്. നമുക്ക് ആരോഗ്യമുള്ള മനസ്സാണോ ഉള്ളത് എന്ന് പരിശോധിക്കാം. ഒരുപാട് ചിന്തിക്കുന്നുണ്ടോ എന്ന് ആദ്യപടിയായി നോക്കാം. പിന്നീട് എൻ്റെ ചിന്തകൾ പോസിറ്റീവാണോ എന്നും നമുക്ക് നോക്കാം. നമ്മുടെ മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിലാണോ എന്ന് നമുക്ക് പരിശോധിക്കുവാൻ സാധിക്കും. നെഗറ്റീവ് ചിന്തകൾക്ക് സ്പീഡ് കൂടുതലായിരിക്കും. ഒരുപാട് ചിന്തകൾ മനസ്സിൽ നടക്കുന്നുണ്ട് എങ്കിൽ മനസ്സിനെ നമുക്ക് കൂടുതൽ നിയന്ത്രിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് തിരിച്ചറിയുവാൻ സാധിക്കും. എപ്പോഴും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്കും എൻ്റെ പല ശീലങ്ങൾക്കും എന്നെ തന്നെ വിമർശിക്കുകയാണെങ്കിൽ ആ രീതി തന്നെയായിരിക്കും ഞാൻ എൻ്റെ മറ്റു ബന്ധങ്ങളിലും തുടരുന്നത്. വിമർശിക്കുന്നത് ഒരു ശീലമായത് കാരണം സ്വയം നമ്മൾ നമ്മെയും വിമർശിക്കുന്നു. മറ്റുള്ളവരെ കാണുമ്പോൾ അവരുടെ കുറവുകൾ നമ്മുടെ മനസ്സിലേക്ക് പതിയുന്നത് കൊണ്ട് അവരെയും വിമർശിക്കുന്നു. ഈ ശീലം മാറ്റുവാനായി ഒരു പ്രത്യേക സ്ഥാനത്ത് പോയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓഫീസിലെ നമ്മുടെ സീറ്റിൽ ഇരുന്നു കൊണ്ടാണെങ്കിലും എവിടെ ആണെങ്കിലും നമുക്ക് നമ്മുടെ സങ്കല്പങ്ങളെ ശ്രദ്ധിക്കുവാൻ സാധിക്കും. വേറെ ഏതൊരു വ്യക്തിയുമായും നമുക്ക് അടുപ്പം വരുന്നത് അവരോടൊപ്പം സമയം ചെലവഴിക്കുമ്പോഴാണല്ലോ. കൂടുതൽ സമയം ചിലവഴിക്കുമ്പോൾ അവർക്ക് നമ്മളെയും നമുക്ക് അവരെയും മനസ്സിലാകും. അങ്ങനെയാണ് സുഹൃത്ത് ബന്ധങ്ങളൊക്കെ സ്ട്രോങ് ആകുന്നത്. നമ്മുടെ സങ്കല്പങ്ങൾ ശ്രദ്ധിച്ച് അവയെ ഒരു കംഫർട്ടബിൾ ആയ തരത്തിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് നമ്മളോടും ഒരു റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ സാധിക്കും. നമുക്ക് നമ്മോടൊപ്പം കുറച്ച് സമയം വെറുതെ ഇരിക്കുന്നത് ഇപ്പോൾ പലർക്കും സാധ്യമാവാത്തത് സ്വയത്തിനോടുള്ളൊരു റിലേഷൻ ഇല്ലാത്തത് കൊണ്ടാണ്. വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ സങ്കല്പങ്ങൾ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ മൊബൈലിലേക്കോ ടി വിയിലേക്കോ മറ്റേതെങ്കിലും കാര്യത്തിലേക്ക് ശ്രദ്ധയെ ഡൈവേർട്ട് ചെയ്യുവാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ ഇൻഫർമേഷൻ ഉള്ളിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നെഗറ്റീവ് സങ്കല്പങ്ങളെ നമ്മളെ പരിവർത്തനപ്പെടുത്താത്തത് കൊണ്ട് അവ കൂടിക്കൂടി വരും. അതിനെ നമ്മൾ ഫേസ് ചെയ്ത് പോസിറ്റീവാക്കി മാറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പരിഹാരം. അവോയ്ഡ് ചെയ്യുന്നത് രോഗങ്ങൾ അവോയ്ഡ് ചെയ്യുന്നത് പോലെ ആയി മാറും. ഏതൊരു ശീലവും ഏതൊരു സംസ്കാരവും ഏതൊരു അഡിക്ഷനും നമുക്ക് ഇങ്ങനെ നമ്മുടെ സങ്കല്പങ്ങളെ ശ്രദ്ധിക്കുന്നത് വഴി മാറ്റുവാൻ സാധിക്കും. മറിച്ച് നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മളെ വിമർശിക്കുമ്പോഴും നെഗറ്റീവ് ചിന്തിക്കുന്നത് കാരണം നമ്മുടെ ശക്തിയാണ് കുറഞ്ഞു വരുന്നത്. അതിലൂടെ നമ്മുടെ തെറ്റുകൾ ആവർത്തിക്കുകയും ചെയ്യും. നമുക്ക് കുറ്റബോധവും അസംതൃപ്തിയും കാരണം അസ്വസ്ഥത അനുഭവപ്പെടുകയും ചെയ്യും. അതിന് പകരം നമ്മൾ തന്നെ നമ്മളെ എംപവർ ചെയ്തുകൊണ്ടിരിക്കാം. ലോകത്തിൽ ഭൂരിഭാഗം പേരും ശാന്തമായ ധൈര്യം പകരുന്ന ഒരു വ്യക്തിയുടെ സാമീപ്യം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ നമ്മെക്കുറിച്ച് തന്നെ നെഗറ്റീവ് ചിന്തിച്ചാൽ മറ്റുള്ളവർ നമ്മളിൽ നിന്നും അകന്നു പോവുകയേ ഉള്ളൂ. നമ്മൾ ഭാവിയെക്കുറിച്ച് ഓർത്ത് വറി ചെയ്യുന്നതും ഒക്കെ നമ്മെ വീക്കാക്കുകയുള്ളൂ. കുട്ടിയുടെ ഭാവി, ശരീരരോഗങ്ങൾ, ബിസിനസ്, ലോണ്, ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് ഓരോ വ്യക്തിയെയും അലട്ടുന്നത്. ഇങ്ങനെ ചെറുതും വലുതുമായ കാര്യങ്ങൾക്ക് വറി ചെയ്ത് വാസ്തവത്തിൽ ഒരു സിറ്റുവേഷൻ നമ്മുടെ മുന്നിൽ വരുമ്പോൾ ഫേസ് ചെയ്യുവാനുള്ള പവർ നമ്മിൽ ഉണ്ടാവില്ല. ഭൂരിഭാഗം സമയത്തും നമ്മളൊരു നെഗറ്റീവ് സ്ക്രിപ്റ്റ് സ്വയം തയ്യാറാക്കി മനസ്സിൻ്റെ സ്ക്രീനിൽ സിനിമ കണ്ട് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പുറത്ത് കാണിക്കുന്നില്ല എങ്കിലും ഉള്ളിൽ അവരൊരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ലോകമെന്താ ഇങ്ങനെ തുടങ്ങിയ സംഭാഷണങ്ങൾ മനസ്സിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചിന്താശൈലി നമുക്ക് മാറ്റണം. ഓരോ പ്രാവശ്യവും മനസ്സിൽ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് വരാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് പറയാം, ഇതൊരിക്കലും സംഭവിക്കാത്തൊരു കാര്യമാണ്. ഒരു പക്ഷേ ഒരിക്കലും സംഭവിക്കാൻ പോകാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്താണ് ഞാനിങ്ങനെ ഭയം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാം നന്നായി വരും. ഇപ്പോഴും നന്നായി തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. പല പ്രാവശ്യം പഴയ ശൈലിയിൽ ചിന്തിക്കുന്നത് സ്റ്റോപ്പ് ചെയ്ത് പല രീതിയിൽ പോസിറ്റീവായ ശുഭകരമായ ചിന്തകൾ രചിച്ച് ശീലിക്കുമ്പോൾ ഏത് സാഹചര്യത്തെ പ്രതിയും നമുക്ക് നല്ലത് ചിന്തിക്കുവാൻ സാധിക്കും.
വറി നാച്ചുറൽ ആണെന്ന് ചിന്തിക്കാതിരുന്നാൽ മാത്രം മതിയാകും. ശരീരത്തിന് എന്തെങ്കിലും അസ്വാഭാവികത തോന്നിയാൽ ചികിത്സിക്കാൻ പോകാറുണ്ടല്ലോ. അതേപോലെ മനസ്സിന്റെ അസ്വാഭാവിക പ്രവർത്തനമാണ് വറി. ഇത് നമുക്ക് കെയറിലേക്കും ശുഭാപ്തി വിശ്വാസത്തിലേക്കുമൊക്കെ പരിവർത്തനപ്പെടുത്തിക്കൊണ്ടിരിക്കാം. ഏതൊരു സാഹചര്യത്തെ പ്രതിയാണോ നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് സങ്കല്പങ്ങളും ആവലാതി ഉണ്ടാക്കുന്ന സങ്കല്പങ്ങളും നടക്കുന്നത്, അതിന് പകരം നമ്മൾ എംപവറിംഗ് ആയിട്ടുള്ള സങ്കല്പങ്ങൾ രചിക്കുക. ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ ബാഹ്യമായ എന്ത് സാഹചര്യങ്ങൾ നടന്നാലും നമ്മൾ എന്ത് ചിന്തിക്കണം എന്നുള്ള കാര്യത്തിൽ പൂർണ്ണ നിയന്ത്രണം നമ്മുടെ കയ്യിലാണ്. അപ്പം നമ്മുടെ കയ്യിൽ നിയന്ത്രണമുള്ള വസ്തുതയിൽ ശ്രദ്ധ ചെലുത്തിയാൽ ബാഹ്യമായ സാഹചര്യങ്ങൾ എന്താണെങ്കിലും നമ്മുടെ സങ്കല്പങ്ങൾ ശാന്തി നിറഞ്ഞതാക്കുവാൻ നമുക്ക് സാധിക്കും, സ്നേഹം നിറഞ്ഞതാക്കുവാൻ സാധിക്കും. അതിലൂടെ നമ്മളും ശക്തിശാലിയായി മാറും. നമുക്ക് കൂടെയുള്ളവരിലേക്കും ആ ശക്തി പകർന്നു നൽകി നമ്മുടെ ബന്ധങ്ങളും സുഗമമായി കൊണ്ടുപോകുവാനായും സാധിക്കും. എല്ലാവർക്കും ഇത് സാധിക്കട്ടെ. ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഓം ശാന്തി.